ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ്. സ്വർണ്ണക്കടത്ത് കേസിന് പുതിയൊരു മാനം നൽകിക്കൊണ്ട് ഇതിനെ ഖുറാനുമായി ബന്ധപ്പെടുത്തി ഒരു സാമുദായിക നിറം നൽകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ജലീൽ തന്നെ ആദ്യഘട്ടത്തിൽ ഇതുപോലൊരു പച്ച കാർഡ് ഇറക്കിയതാണ്. അദ്ദേഹത്തിനെതിരായി ഉയരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഇസ്ലാം മതത്തെയും പരിശുദ്ധ ഖുറാനെയും പരിഹസിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് വിശ്വാസികൾ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണെന്നും അദ്ദേഹം ഭംഗ്യന്തരേണ സൂചിപ്പിച്ചു. അദ്ദേഹത്തിനത് ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല, അഥവാ ചങ്കൂറ്റം ഉണ്ടായില്ല. അദ്ദേഹത്തെ ആദ്യം എൻഫോഴ്സ്മെൻറ്റുകാർ ചോദ്യം ചെയ്തു, അത് കഴിഞ്ഞ് എൻ ഐ എ ചോദ്യം ചെയ്തു, ഇനിയിപ്പോൾ കസ്റ്റംസ് ചോദ്യം ചെയ്യും എന്ന് പറയുന്നു. കസ്റ്റംസ് ഏതെങ്കിലും ആ ദിവസം അദ്ദേഹത്തെ വിളിപ്പിച്ചാലും നമുക്ക് അത്ഭുതത്തിനൊന്നും അവകാശമില്ല. മാത്രമല്ല, പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും അതുപോലെ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ്റെ മകനും ഈ ഇടപാടുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. മറ്റ് ചില മന്ത്രിമാർക്കും ഇതുമായി ബന്ധമുണ്ട്, പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കും. എന്താണ് അതിൻ്റെ വാസ്തവമെന്നറിയില്ല. ഏതായാലും ഇങ്ങനെ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ ഇത് സംബന്ധിച്ച് ഒരു വാർത്ത, ഒരു അദ്ദേഹം എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം തന്നെ പാസ്സായി. അദ്ദേഹം തന്നെ എഴുതണമെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് പാർട്ടി പത്രത്തിലെ ഏതോ ആസ്ഥാന സാഹിത്യകാരൻ ചമച്ചതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷക്കാർ നടത്തുന്ന സമരം എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാനെതിരായിട്ടുള്ള സമരമാണ് എന്നാണ് കോടിയേരിയുടെ ഒരു ഭാഷ്യം. അദ്ദേഹം പറയുന്നത് ബി ജെ പി കാർ ഖുറാനെ ആക്ഷേപിക്കുന്നതിൽ, അവഹേളിക്കുന്നതിൽ, ഇത് ഒരു വിവാദ വിഷയമാക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മതേതര പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസും ഒരു സാമുദായിക പാർട്ടിയായി അറിയപ്പെടുന്ന മുസ്ലിം ലീഗും ഈ ബി ജെ പിയുടെ താളത്തിന് തുള്ളുന്നത് ശരിയല്ല. ഇത് ഖുറാനെതിരായിട്ടുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ്. അതുതന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വൈകുന്നേരം 6 മണിയുടെ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചു. അപ്പോൾ സംഗതി സീരിയസ് ആയി. കേരള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമാണ്, പിന്നെ ഇവിടെയുള്ള ഈ DYFI SFI നേതാക്കന്മാരും അതുപോലെ തന്നെ പാർട്ടിയുടെ സൈബർ പോരാളികളുമൊക്കെ ഈ ആക്രമണം, ഇതേ വാദം ഉന്നയിച്ചുകൊണ്ട് ആക്രമണം കടുപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഇല്ല, ആകെയുള്ളത് ഖുറാനാണ് അല്ലെങ്കിൽ ഈന്തപ്പഴമാണ്. അതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നു. മുസ്ലിം സമുദായ അംഗമായ ആ മന്ത്രി ജലീലിനെ ആക്ഷേപിക്കുന്നു, അതുവഴി ഇസ്ലാം മതത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു ലൈൻ ഓഫ് ആർഗ്യുമെൻറ്റ്. മന്ത്രി ബാലൻ്റെ ഭാഷ പറഞ്ഞാൽ ഈമാനുള്ള ഒരു മന്ത്രിയാണ് ജലീൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈമാൻ കെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഈ ആക്രമണം അഴിച്ചുവിടുന്ന മുനാഫിക്കുകളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ദൈവത്തിനറിയാം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളത്. ഏതായാലും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ ഖുറാൻ സംരക്ഷകരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാഴ്ച. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ഈ ചൈനയിലെ ജിങ്ജിയാങ് പ്രവിശ്യയിൽ ജനകീയ ചൈന സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ അടിച്ചമർത്തുന്ന മുസ്ലിങ്ങളുടെ കാര്യമാണ്. അവിടെ ഉയ്ഗൂർ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കഴിയും വിധത്തിലൊക്കെ അടിച്ചമർത്തുന്നു, അവർക്ക് സന്താന നിയന്ത്രണം പോലും ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവിടുത്തെ ഒരു മുസ്ലിം പള്ളി പൊളിച്ച് ശൗചാലയമാക്കി മാറ്റിയത്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഇങ്ങനെ പലതും നടക്കും, നമ്മുടെ നാട്ടിലും നടക്കില്ല. അപ്പോൾ അവിടെ ഇവർ ഖുറാനെ സംരക്ഷിക്കുന്ന രീതി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഇതിനെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. നല്ല കാര്യം എന്നല്ലാതെ ഒന്നും പറയാനില്ല. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അപകടം ഇവിടെ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയൊക്കെ അപകീർത്തിപ്പെടുത്തി അവരുടെ കൂടെയുള്ള മുസ്ലിം വോട്ടർമാരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അത് ഏത് ബുദ്ധിയില്ലാത്ത ആൾക്ക് മനസ്സ് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇവിടെ രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, തൽക്കാലം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിന്ന്, ലൈഫ് മിഷൻ പോലുള്ള ഇടപാടുകളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ഖുറാൻ വിഷയത്തിലേക്ക് തിരിക്കുക. രണ്ട്, മന്ത്രി ജലീലിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ ആ രീതിയിൽ പ്രതിരോധിക്കുക. ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് ഇവിടെ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കി മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ വോട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമാക്കി തിരിക്കുക എന്നുള്ളതാണ്. ഇതിലെന്തൊക്കെ നടപ്പാവും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ മുസ്ലിം വോട്ടർമാർ അത്ര വെറും ശുദ്ധന്മാരോ പോഴന്മാരോ അല്ലെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ പൊട്ടന്മാരോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ അവർക്കുണ്ട്. മാത്രവുമല്ല, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിത സംഘടന.
അതിൽ തന്നെ പ്രബലമായിട്ടുള്ള ഈ കെ വിഭാഗക്കാർ ഇങ്ങനെ ഖുറാനെ കള്ളക്കടത്തിന് മറയാക്കി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ യുവ നേതാവ് ഫിറോസും അടക്കമുള്ള ആളുകൾക്ക് ഇതേ വാദം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സമുദായത്തിൽ നല്ല സ്വാധീനമുണ്ട്, നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. അതുകൂടാതെ ഈ മുസ്ലിം ജനസാമാന്യത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം ഇൻ്റലിജൻസിൽ ഏറ്റവും സ്വാധീനമുള്ള മാധ്യമം ദിനപത്രം, അവർ ജലീലിൻ്റെ ഈ വാദത്തെ അതിഭയങ്കരമായിട്ട് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജലീലിനെ ഡോൺ ക്വിക്സോട്ടിനോടാണ് ഞായറാഴ്ചത്തെ മാധ്യമം പത്രത്തിൻ്റെ എഡിറ്റോറിയൽ കോളം ഉപമിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഡോൺ ക്വിക്സോട്ട് മറ്റുള്ളവരുടെ നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ജലീൽ സ്വന്തം നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നും, ഈ കേരളത്തിലെ സംസ്ഥാനത്തെ മന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനാണ്, പിന്നെ അവിടുത്തെ ഷെയ്ക്കുമായിട്ടും ഇവിടുത്തെ ഷെയ്ക്കുമായിട്ടും അടുത്ത ബന്ധമുണ്ട്, ഇതൊന്നും പോരാ, ഈ ഡിപ്ലോമാറ്റിക് ബാഗേജുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടുത്തെ പ്രോട്ടോക്കോളും ചട്ടവും തന്നെയാണ് പ്രധാനം. ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾ കേരളത്തിലെ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് മാധ്യമം ഇദ്ദേഹത്തെ പരിഹസിക്കുന്നത്. അപ്പോൾ മാധ്യമത്തിൻ്റെ പിന്തുണയും ജലീലിനില്ല എന്ന കാര്യം വ്യക്തമായി. പിന്നെ ഒരു ഈ പൊട്ടക്കണ്ണൻ്റെ മാവിലേർ പോലെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന രീതിയിലുള്ള ഒരു ഏറാണിപ്പ് എറിഞ്ഞിരിക്കുന്നു. അത് എന്തുമാത്രം ഫലപ്രദമാകും എന്ന് നമുക്കറിയില്ല. ഇത് വലിയ കണ്ണീരിൽ കലാശിക്കാനാണ് സാധ്യത. കാരണം ഇങ്ങനെ ഒരു സമുദായ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ ഈ അന്യത യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരു വോട്ട് പോലും കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നില്ല. രണ്ടാമത് ഹിന്ദുക്കളാണല്ലോ പ്രധാനമായിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന വിഭാഗം. അതിലെ ഗണ്യമായൊരു വിഭാഗത്തെ ഈ എൽ ഡി എഫിൽ നിന്ന് എൽ ഡി എഫിനെ എതിരാക്കാൻ, അവരുടെ വോട്ട് ഇനി ഒരിക്കലും കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. ശബരിമലയിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിച്ച പോലെ ഇനി മുസ്ലിം ജനസാമാന്യം, അതിൽ തന്നെ നല്ലൊരു വിഭാഗം മലബാർ ഭാഗത്ത് മുസ്ലിം ലീഗിലും തിരുവിതാംകൂറിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ്, അതിൽ നിന്ന് വല്ല ഡിവിഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. കയ്യിലുള്ളത് പോകാനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നു. ഏതായാലും അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഏതായാലും ഈ ഖുറാൻ ഉയർത്തിപ്പിടിച്ച് ജലീലിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം പരിഹാസ്യമാണ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഏറ്റവും ഒടുവിൽ പുതിയൊരു നമ്പർ ഇറക്കിയിരിക്കുന്നു. അതെന്ന് വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് മലയാളികൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായ അംഗങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നല്ലൊരു വിഭാഗം യു എ ഇയിലാണ്. അവർ ആ ജോലി കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. മുസ്ലിം ലീഗുകാർ തന്നെയാണ് അതിൽ നല്ലൊരു ഭാഗം. അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കാനാണ് കുഞ്ഞാലിക്കുട്ടിയും സംഘവും ശ്രമിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ ആരോപണം. അതായത് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ഇവിടെ ഉന്നയിക്കുന്നവരെല്ലാവരും തന്നെ ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് യു എ ഇ ഇനി മേലിൽ മലയാളികൾക്ക് ആർക്കും ജോലി കൊടുക്കുകയില്ല. അപ്പോൾ ഗൾഫിൽ ഇപ്പോൾ ജോലി ചെയ്തിരിക്കുന്ന ലീഗുകാരെല്ലാവരും കണ്ണീരും കയ്യുമായിട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും എന്നുള്ളതാണ് പുതിയ പരിപ്രേക്ഷ്യം. ഏത് തരത്തിലുള്ള പരിപ്രേക്ഷ്യം അവതരിപ്പിക്കുന്നതിനും നമുക്ക് എതിരൊന്നും പറയാൻ പറ്റുകയില്ല. കാരണം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, എന്ത് അസംബന്ധവും ആളുകളോട് പറയാം. പക്ഷേ ഇവർ പറയുന്ന എല്ലാവരും ഇവർ പറയുന്ന എല്ലാം നമ്മൾ വിശ്വസിക്കണം എന്ന് നിർബന്ധിക്കരുത്. അവിടെ മാത്രമാണ് നമുക്ക് ഒരു ചെറിയ എതിരഭിപ്രായമുള്ളത്. ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM Bags. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.